രാഷ്ട്രീയ പോസ്റ്റുകൾക്കും ഗ്രൂപ്പുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് ഫേസ്ബുക്ക്. ന്യൂസ് ഫീഡിൽ രാഷ്ട്രീയം കുറയ്ക്കാനുള്ള നിർണായക തീരുമാനമാണ് ഫേസ്ബുക്ക് എടുത്തിരിക്കുന്നത്. അമേരിക്കൻ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ക്യാപിറ്റോൾ കെട്ടിടത്തിലേക്ക് നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അന്നത്തെ പ്രശ്നങ്ങൾക്കൊടുവിൽ ട്രംപിനെ ട്വിറ്ററും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും അടക്കമുള്ള സമൂഹ മാധ്യമങ്ങൾ വിലക്കേർപ്പെടുത്തിയിരുന്നു. ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഫേസ്ബുക്ക് നേരത്തെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ട്രംപിനും മറ്റ് ചില തീവ്ര അനുയായികൾക്കും സംഘങ്ങൾക്കും തെരഞ്ഞെടുപ്പ് കാലത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ വീണ്ടും ക്യാപിറ്റോൾ ആക്രമണത്തിന് ശേഷം ട്രംപിനുമേൽ നിയന്ത്രണം ഫേസ്ബുക്കും മറ്റ് സമൂഹ മാധ്യമങ്ങളും ഏർപ്പെടുത്തുകയായിരുന്നു. ഫേസ്ബുക്ക് സിഇഒ മാർക്ക് സക്കർബർഗ് തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഉപയോക്താക്കൾക്കായി ശുപാർശ ചെയ്യില്ലെന്ന് സക്കർബർഗ് അറിയിച്ചു. ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് ലഭിക്കുന്ന പ്രധാന ന്യൂസ് ഫീഡുകളിൽ രാഷ്ട്രീയ ഉള്ളടക്കം കുറയ്ക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതേസമയം ആഗോളതലത്തിൽ ഈ നയം വിപുലീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ഫേസ്ബുക്ക്. രാഷ്ട്രീയ പേജ്, രാഷ്ട്രീയ പോസ്റ്റ് നോട്ടിഫിക്കേഷനുകൾ കുറയ്ക്കും. ഒപ്പം തന്നെ ഉപയോക്താവിനെ കൂടുതൽ രാഷ്ട്രീയ പോസ്റ്റുകൾ കാണാത്ത രീതിയിൽ അൽഗോരിതത്തിലും മാറ്റം വരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം പ്രകോപനമുണ്ടാക്കുന്നതും ഭിന്നതയുണ്ടാക്കുന്നതുമായ രാഷ്ട്രീയ ചർച്ചകൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ രാഷ്ട്രീയ ഗ്രൂപ്പുകളിലും ചർച്ചകളിലും ഭാഗമാകുന്നതിന് സാധിക്കുമെന്നും സിഇഒ പറഞ്ഞു. അനീതിക്കെതിരെ സംസാരിക്കുന്നതിനോ വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള ആളുകളിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതിനോ ഇത്തരം ചർച്ചകൾ സഹായകമാകാം. എന്നാൽ രാഷ്ട്രീയമോ പോരാട്ടമോ ഞങ്ങളുടെ സേവനങ്ങളിൽ നിന്നും ഉപയോക്താക്കളുടെ അനുഭവങ്ങളെ കീഴടക്കുന്നതിനോട് താല്പര്യമില്ലെന്നാണ് തങ്ങളുടെ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പ്രധാന പ്രതികരണം. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യുഎസിലെ ഉപയോക്താക്കൾക്ക് രാഷ്ട്രീയ സിവിക് ഗ്രൂപ്പുകളെ ശുപാർശ ചെയ്യുന്നത് ഫേസ്ബുക്ക് അവസാനിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പുതിയ നിയന്ത്രണങ്ങൾ ഫേസ്ബുക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.